Hi, welcome back to my YouTube channel. ഇന്ന് നമ്മൾ സ്വാൻസി യൂണിവേഴ്സിറ്റിയുടെ ടൂറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് സിംഗിൾട്ടൺ ക്യാമ്പസിലാണുള്ളത്. രണ്ട് ക്യാമ്പസ് ഉണ്ട് നമ്മുടെ സ്വാൻസി യൂണിവേഴ്സിറ്റിക്ക്. ഒന്ന് സിംഗിൾട്ടൺ ക്യാമ്പസും പിന്നെ ബേ ക്യാമ്പസും. അപ്പോൾ നമുക്ക് ഇന്ന് സിംഗിൾട്ടൺ ക്യാമ്പസ് മൊത്തം ഒന്ന് കാണാം, ചുറ്റിക്കറങ്ങി കാണാം. നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഒരുപാട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടൊന്നും നമുക്ക് എൻട്രി കിട്ടൂല. പക്ഷേ ഡിപ്പാർട്ട്മെൻ്റ് ഏതൊക്കെയാണെന്നും അതിൻ്റെ പുറത്ത് അതിൻ്റെ കെട്ടിടങ്ങളും ലൈബ്രറിയും ഇതൊക്കെ നമുക്കൊന്ന് കാണാം. So once again, welcome back to my YouTube channel. So let's start. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കുറെ കാലമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോഴാണ് അതിനൊരു സാഹചര്യം ഒക്കെ ഒത്തു വന്നത്. പിന്നെ ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുന്നതുകൊണ്ടൊന്നും ഇതാക്കണ്ട, ഭയങ്കര വെയിലാണ്. വെയിൽ എന്ന് പറഞ്ഞാൽ കാര്യം പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലെ പോലത്തെ ഇതില്ലെങ്കിലും എനിക്കൊന്ന് വിൻ്റർ കഴിഞ്ഞുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. നല്ല രീതിക്ക് പൊള്ളുന്നുണ്ട്. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വാൻസി യൂണിവേഴ്സിറ്റിയിലെ സിംഗിൾട്ടൺ ക്യാമ്പസിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ്. ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്ന കെട്ടിടം എന്ന് പറഞ്ഞാൽ ഫുൾട്ടൺ ഹൗസാണ്. ഫുൾട്ടൺ ഹൗസ് എന്നാണ് അതിനെ പറയുന്നത്. അതിൽ കഫറ്റേരിയാസ് ഉണ്ട്, കുറേ കടകളുണ്ട്, പിന്നെ ബാറുണ്ട്, കിച്ചണുണ്ട്, മുകളിൽ ഇങ്ങനത്തെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് അവിടെ. ഇപ്പോൾ നിങ്ങൾ ബാക്കിൽ കണ്ടതാണ് ഒരു മേജർ ബസ് സ്റ്റോപ്പ്. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് മറ്റേ ക്യാമ്പസിലോട്ട് പോകാൻ പറ്റും, തിരിച്ച് ഈ ക്യാമ്പസിലോട്ട് വരാനും ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. കുറേ ബസ്സുകൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ കൂടെ തന്നെ ട്രാൻസ്പോർട്ട് നടത്തുന്നുണ്ട്. നേരത്തെ നിങ്ങൾ കണ്ടു കാണും കുറേ ബസ്സുകൾ കയറി ഇറങ്ങി അതിലേക്കൂടെ പോകുന്നത്. ആ കാണുന്നതാണ് അവിടെ ഇപ്പോൾ ഫ്രെയിമിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ കോർണറിലായിട്ടാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ ബസ് വന്ന് പാർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ടൗണിലോട്ടൊക്കെ പോകാനാണെങ്കിൽ അങ്ങനെ ഒക്കെ ഈ ബസ്സിൽ കയറി നമുക്ക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെ എനിക്ക് തോന്നുന്നു 3 അക്കോമഡേഷൻസ് ഉണ്ട്. അതൊക്കെ ഈ പോകുന്ന വഴിയിൽ കാണിച്ചു തരാം. സോ നമുക്ക് തുടങ്ങാം. കുറച്ച് ഈ വെയിലത്ത് നിന്ന് ഞാനൊന്ന് മാറട്ടെ. ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. ഇവിടെയാണ് ഞാൻ ആദ്യം യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇവിടെ സെപ്റ്റംബറിൽ വന്നപ്പം ആദ്യം യൂണിവേഴ്സിറ്റിയിൽ വന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ്. ഇതാണ് നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ചെയ്യേണ്ട എല്ലാ ഹെൽപ്പും ചെയ്യുന്നത്. സോ നമ്മളിവിടെ വന്നതിന് ശേഷം ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഓൾഡസ്റ്റ് ബിൽഡിങ്ങിൽ നമ്മുടെ BRP കളക്ട് ചെയ്യും. എന്നിട്ട് ഇതേ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് എനിക്കേറ്റവും BRP കാർഡ് കിട്ടിയത്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഈ വഴി ഇഷ്ടമായ തവണ നമ്മൾ നടന്ന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാറുണ്ട്. അതുപോലെ അല്ലാതെ ഇതിൻ്റെ ഉള്ളിലോട്ട് പിന്നെ വരേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇതാണ് നമ്മുടെ സിംഗിൾട്ടൺ ആബ്. സ്വാൻസി യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പഴയ ബിൽഡിംഗ് ആണിത്. 1830s പണിത ബിൽഡിംഗ് ആണ് ഇത്. അവർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഓരോ മെയിൻ്റനൻസ് വർക്കൊക്കെ നടത്തി നല്ല നീറ്റായിട്ടാണ് ഇട്ടേക്കുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് എനിക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്കോളർഷിപ്പ് ഹോൾഡേഴ്സിനായിട്ട് ഇവരൊരു ഇവൻറ്റ് നടത്തിയായിരുന്നു. ഒരു ലഞ്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ വെച്ചായിരുന്നു നടന്നത്. അപ്പോൾ ഇതൊക്കെ കാണാനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ പഴയ പോലെ തന്നെ മാക്സിമം അതുപോലെ തന്നെ അത് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വാതിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല പഴയ വാതിലൊക്കെ തന്നെയാണ് ഇതിനും. നല്ല വെയിലുണ്ടെന്ന് വീഡിയോ തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു. നല്ല വെയിലാണ്, ഭയങ്കര ക്ഷീണമാണ്. അത് കാരണം കുറച്ച് നേരം ഇരുന്നതാ. കുറച്ച് നല്ല പൂക്കളൊക്കെ ഉള്ളൊരു സ്ഥലം കിട്ടി. നമ്മളെ യൂണിവേഴ്സിറ്റി തന്നെയാണിത്. ഇപ്പം സമ്മർ ആയതുകൊണ്ട് കുറേ പൂക്കളും ചെടികളും എല്ലാം പഴയ പോലെ ആവുന്നുണ്ട്. ഇവിടെ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നേ അതുപോലെ ആവുന്നുണ്ട്. കുറച്ച് നേരം ഇരുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ ഈ ഞാൻ ഇരിക്കണതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു മോസ്ക് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാനത് ഇന്നാണ് കാണുന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല ഇവിടെ ഒരു മോസ്ക് ഉണ്ടെന്ന്. പള്ളി ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. സോ എനിക്ക് തോന്നുന്നത്
മോസ്ക് ഉണ്ട്, മുസ്ലിംസ് ആയിട്ടുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പാകത്തിനുള്ളൊരു കെട്ടിടമാണ്. അത് മോസ്ക്കായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് അത് ലൈബ്രറിയുടെ പുറകിലായിട്ട് വരുന്നൊരു കെട്ടിടം. ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. പക്ഷെ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ കണ്ടു. ഇതിവിടുത്തെ ഒരു കഫറ്റേറിയ ആണ്. നോർമലി ഫുൾട്ടൺ ഹൗസിലുള്ള ഫുൾട്ടൺ ഹൗസിൽ കുറേ കഫറ്റേറിയസ് ഉണ്ട്. പക്ഷേ ഇത് പുറത്തായിട്ട് നമ്മൾ ലൈബ്രറിയുടെ സൈഡിലായിട്ടുള്ളൊരു കഫേയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്വാൻസി യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയുടെ ഫ്രണ്ടിലാണ്. സ്വാൻസി യൂണിവേഴ്സിറ്റിയുടെ സിംഗിൾട്ടൺ ക്യാമ്പസിലെ ലൈബ്രറിയാണിത്. സ്വാൻസിക്ക് യൂണിവേഴ്സിറ്റിക്ക് ഇതല്ലാതെ വേറെ ലൈബ്രറീസ് ഉണ്ട്. പക്ഷേ ഇതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ലൈബ്രറി. 24/7 ഇത് വർക്ക് ചെയ്യും. നമുക്ക് രാത്രി വേണം, രാത്രി വന്ന് വരാം, ഇൻ്റർവ്യൂവിൽ നിന്ന് പഠിക്കാം. നമുക്ക് വേണമെങ്കിൽ കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സ്റ്റഡി നടത്തണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ഇൻ്റർനെറ്റ്, എല്ലാ സൗകര്യവും ഇൻ്റർവ്യൂവിലുണ്ട്. ഒരുപാട് റെഫറൻസുകൾ, ഒരുപാട് ബുക്ക്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇത് ഇവിടെ അവൈലബിൾ ആണ്. സോ ഇതാണ് സ്വാൻസി യൂണിവേഴ്സിറ്റിയുടെ ഫേമസ് ആയിട്ടുള്ള ലൈബ്രറി, സിംഗിൾട്ടൺ ക്യാമ്പസ് ലൈബ്രറി. സ്വാൻസി യൂണിവേഴ്സിറ്റി തന്നെയുള്ളൊരു ഈജിപ്ഷ്യൻ മ്യൂസിയം ആണിത്. ഈജിപ്ത് എന്ന കൺട്രിയിലെ കുറേ കാര്യങ്ങളാണ് ഈ മ്യൂസിയത്തിലുള്ളത്. അതുപോലെ ഇത് താലിയാസിൻ, താലിയാസിൻ എന്ന് പറഞ്ഞത് ശരിക്കും തിയേറ്ററാണ്. തിയേറ്റർ പ്ലസ് ഇവിടെ സിനിമ റൺ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പ്ലേസ് നടത്താറുണ്ട്.